जीवन जी क्या हाल है? बहुत बहुत अच्छा है। ഹലോ, ആറ് മാസം ഒരുമിച്ച് താമസിക്കണമെന്നുള്ള കോടതി വിധി അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും വളരെ നന്നായിട്ടറിയാം ഈ ജന്മത്ത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒറ്റക്ക് ഒരു കീഴിലുള്ള കോമഡി വേണം. നേര മറ്റെവിടക്കെങ്കിലും മാറി തരുന്നതാ അതിന്റെ ഒരു മാന്യതയും മര്യാദയും. അതെന്നാത്തിനാ ഞാൻ മാറുന്നേ? അതെന്നാത്തിനാ ഞാൻ മാറുന്നേ? നോക്ക്, നമ്മളിപ്പോ കെട്ടിയോളും കെട്ടിയവനും അല്ല. ഞാൻ അന്യപുരുഷൻ. അന്യപുരുഷന്റെ കൂടെ ഒരു കിടക്ക പങ്കിടുന്നത്, സോറി, കൂര പങ്കിടുന്നത് ഭയങ്കര റിസ്ക്കാണ്. പുരുഷനോ? അതൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എങ്ങനെ? പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാ പുരുഷൻ. അത് പെണ്ണിനെ, നീ പെണ്ണാ. ഇവിടുന്ന് നീ മാറുന്നുണ്ടോ ഇല്ലയോ ഒറ്റ ഉത്തരം. ഇല്ല. നിന്നെ ഞാൻ മാറ്റും. എന്നാ മാറ്റും? മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഡല്ലായിരുന്ന നിഫ്റ്റി ഇപ്പൊ കേറുന്നു. എന്നാ നിഫ്റ്റിയോട് എന്നെയും കൂടെ ഒന്ന് കേറ്റി തരാൻ പറ, അല്ലെങ്കിൽ അവളെ ഇറക്കാൻ. എന്താടാ ആ കുടുംബ കുടഞ്ഞു നിന്ന് വന്നേ പിന്നെ അവൾ ആകെ മാറി, അവിടെ ഭയങ്കര കുഴപ്പമാ. എന്റെ തോളോട് ചേർന്ന് നിക്കത്തില്ലയോ? എന്റെ അപ്പച്ചന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നേ. അമ്മച്ചു സമ്മതിക്കോടാ. അയ്യേ, എന്തൊരു ചളിഞ്ഞ തമാശ. കിളവനാണ് ഞാൻ നോക്കൂല. എനിക്കവിടെ വർക്കൗട്ട്. മോളിലോട്ട് പോയിരിക്കുന്ന മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഡൗൺ ആയിരുന്നു, പിന്നങ്ങ് പിടിച്ചു കേറുവല്ലേ. ആ ചൗധരി എവിടാണെന്ന് അറിഞ്ഞാൽ ടി സി ആറിന്റെ ഷെയർ പിന്നെയും കുതിക്കും. എന്നാ പിന്നെ മോളും ഷെയർ മാർക്കറ്റിൽ ഇറങ്ങണം. 65 വയസ്സിലും എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഷെയറാ. 65? ഡോണ്ട് ടെൽ മീ. ഒരു 50-51. ഞാൻ അതാ വിചാരിച്ചിരുന്നേ ഇത്രയും കാലം. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാട്ടോ, മനസ്സിലും നന്മയുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ ചെറുപ്പായിട്ടിരിക്കാന്ന. കെട്ട മനസ്സാണെങ്കിൽ 30 വയസ്സിൽ തന്നെ ഷഷ്ടി പൂർത്തി നടത്താം. ഞാൻ അങ്കളുടെ ഒന്ന് കാണാനിരിക്കുന്നു. ഐ നീഡ് യുവർ ഹെൽപ്പ്. ടെൽ മീ ഡിയർ. ഇവിടത്തെ ഡെവലപ്മെന്റ്സ് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? സാഡ് സിറ്റുവേഷൻ. ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, ബട്ട് അത് വിടെ അങ്കിൾ. സി, ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോ അതിന്റെ വില എത്രയാന്ന് അങ്കിളിന് അറിയാലോ? 80 ലാക്സ്. അതിന്റെ മേജർ ഷെയറും എന്റെയാ. അത് മാത്രമൊന്നുമല്ല, ദാ ഈ കാണുന്ന കിച്ചൺ ഫർണിഷ് ചെയ്തു. ഇവിടുത്തെ ഫർണിച്ചർ, പെയിന്റിങ്സ്, ഗ്ലാസസ്, ബെഡ്, വാഷിംഗ് മെഷീൻ, ദാ ഈ ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്. എന്തിന് ഈ കാപ്പിപ്പൊടി വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ? ഐ നോ. ആ അപ്പൊ മേജർ ഷെയർ എന്റെ ആവുമ്പോ ഇതിന്റെ ഓണർ ആരാ? സംശയം എന്താ മോള്? ഈ ഫ്ലാറ്റിൽ മേജർ ഷെയർ നിനക്ക. ഏത് വകുപ്പിലും 40 ലക്ഷം 40 ലക്ഷം. അതിൽ എന്റെ 40 ലക്ഷം നിന്റെ അപ്പന്റെ അപ്കാരി കള്ളപ്പണം കൊണ്ട് മേടിച്ചിട്ട് വളയും മാലയും കമ്മലും വിറ്റുണ്ടാക്കിയത് പോലല്ല. എന്റെ അപ്പന്റെ സ്റ്റുഡിയോ വിറ്റുണ്ടാക്കിയത്. അത് എന്റെ അപ്പന്റെ അപ്പന്റെ സ്റ്റുഡിയോ. അത് എന്ന് വെച്ചാ ഏതോ ഒരു പുരാവസ്തു. പുരാവസ്തുവാ? ഇടി റബ്ബർ വാല് മാത്രം കുടിച്ച് വളർന്ന് ഇതുപോലൊരു ജന്തുവിന് ഒരിക്കലും എന്റെ അപ്പച്ചന്റെ സ്റ്റുഡിയോടെ വില മനസ്സിലാകത്തില്ല. പറഞ്ഞു മോളെ, ഞാൻ അങ്കിൾ ന്യായത്തിന്റെ ഭാഗത്ത് നിക്കണം. ഇയാൾ ഇവിടെ കിടന്ന് ഇനിയും ഉടക്കുണ്ടാക്കാൻ നോക്കിയാ, ദേ നോക്കിയേ, ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ മുംബൈ പോലീസിന്റെ അമ്മയുടെ മക്കളല്ലേ? കാണണോ? അത്യാവശ്യം അന്തസ്സായിട്ട് നടക്കുന്ന ഒരു ഫ്ലാറ്റ് ആയത്.
ഇവിടെ പോലീസിനെ പട്ടാളത്തെയൊക്കെ വിളിച്ചു വരുത്തിയ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങ് പുറത്തു പോണ്ടി വരും. പറഞ്ഞേക്കാം മോളെ, എന്തായാലും ഈ കേസിന്റെ തീർപ്പ് വരുന്നത് വരെ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോ. ഇതൊന്നും മധ്യസ്ഥം പറയുമെന്നാ, ഞാൻ എന്തിനാ ഇവിടെ വിളിച്ചോണ്ട് വന്ന്? അവളുടെ കൂടെ പോണം. എന്താ ഇത്രയും സ്പേസ്? ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. കിച്ചണും ബാത്റൂമും കോമൺ. കിച്ചണും ബാത്റൂമും കോമൺ, ഇതിനപ്പുറത്തോട്ട് കടക്കാനും പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ബാത്റൂമിൽ പോവും, പറക്കൂ പറക്കുവോ? അത് പിന്നെ അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം. കണ്ടോ കണ്ടോ, ഇതാണ് ഞങ്ങൾ രണ്ടുപേരും പിരിയാനുള്ളതിന്റെ മെയിൻ കാരണം. അയ്യേ, ഇതാണോ കാരണം? പിന്നെ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഗ്യാസ്, വെള്ളം, ഇതിന്റെയൊക്കെ പകുതി പൈസ ഇയാൾ എനിക്ക് തരണം. അതുകൊണ്ട് എമ്മനും തടുക്കാൻ പറ്റില്ല.